എല്ലാ കൂട്ടുകാർക്കും ലൈഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇനി വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് വേണ്ടി അഥവാ യുജിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കോളേജുകളിലൊക്കെ രജിസ്ട്രേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ ഈ ഒരു നിമിഷത്തിൽ അറിയിക്കാനുള്ളത് ചില കോളേജുകളിലൊക്കെ രജിസ്ട്രേഷൻസ് കാലമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിയിൽ യുജിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2021-22 അധ്യയന വർഷത്തെ MGയിലെ എല്ലാ യുജി കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കയറുകയാണെങ്കിൽ MGയുടെ പ്രോസ്പെക്ട്സും അതേപോലെ തന്നെ യുജി സംബന്ധമായുള്ള എല്ലാ കാര്യങ്ങളും അറിയാനും കോഴ്സുകളെ സംബന്ധിച്ച് ഫീസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രോസ്പെക്ട്സുകൾ നല്ലവണ്ണം വായിച്ച് നോക്കേണ്ടതാണ്. അതോടുകൂടി തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും അവസാന ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 13. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ യുജി ചെയ്യാൻ ഡിഗ്രി ചെയ്യാൻ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 13 മുൻപ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകളിൽ ഇപ്പോൾ യുജിയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെ അണ്ടറിൽ തന്നെ വരുന്ന കോളേജുകളാണ്. പക്ഷെ അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോണമസ് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റ് തലത്തിൽ അഡ്മിഷൻ ആരംഭിക്കുന്നത് സിംഗിൾ വിൻഡോ വഴിയാണ്, അഥവാ ഏകജാലക സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ SSC ശേഷം +1 ചേരുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഏകജാലക സംവിധാനത്തിലൂടെയാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ഒരു സിംഗിൾ വിൻഡോ വഴിയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡേറ്റ് കാരണമൊക്കെ ഏകദേശം ഓഗസ്റ്റ് 1 തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഓട്ടോണമസ് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓട്ടോണമസ് കോളേജുകളിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഓട്ടോണമസ് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഏകജാലക സംവിധാനത്തിൽ നമ്മൾ എന്താണ് എല്ലാ കോളേജുകളിലും എന്താണ് അപ്ലൈ ചെയ്യുകയാണല്ലോ ചെയ്യാറുള്ളത്. പക്ഷേ അതേ രൂപത്തിലല്ല ഈ ഒരു ഓട്ടോണമസ് കോളേജിൽ, മറിച്ച് ഓട്ടോണമസ് കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ സ്വന്തമായുള്ള വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് തന്നെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഓട്ടോണമസ് കോളേജ് ആയിരിക്കുന്ന ഫറൂഖ് കോളേജ് ആണ്. അപ്പോൾ ഫറൂഖ് കോളേജിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫറൂഖ് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് ഓൺലൈൻ മുഖേനയായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റയർ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. BA അതേപോലെ തന്നെ BCOM BSCയും അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് പ്രോസ്പെക്ട്സ് കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വായിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് പറയുന്നത് ജനറൽ വിഭാഗത്തിനേക്ക് ₹300, SC ST വിഭാഗത്തിനേക്ക് ₹150. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും അവസാന ഡേറ്റ് ഓഗസ്റ്റ് 11 വരെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 11 മുൻപായിട്ട് ഫറൂഖ് കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടേത് ഓഗസ്റ്റ് 13, ഫറൂഖ് കോളേജിന്റേത് ഓഗസ്റ്റ് 11. ഇനി അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന മറ്റൊരു ഓട്ടോണമസ് കോളേജാണ് ദേവഗിരി കോളേജാണ്. അപ്പോൾ ദേവഗിരി കോളേജിലും 2021-22 വർഷത്തെ അധ്യയന വർഷത്തെ യുജിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 10 മുൻപായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഓൺലൈൻ മുഖേനയായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെയായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, അതിലൂടെയാണ് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ അടിച്ചു കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദേവഗിരി കോളേജിന്റെ സൈറ്റിൽ കയറാനും അതേപോലെ തന്നെ ഈ ഒരു യുജി പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ഗൂഗിൾ കയറിക്കൊണ്ട് ഫറൂഖ് കോളേജ് എന്നടിക്കുകയാണെങ്കിൽ ഫറൂഖ് കോളേജിന്റെ വെബ്സൈറ്റ് കാണാൻ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഓട്ടോണമസ് കോളേജിന്റെയും വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓഗസ്റ്റ് 10 വരെയാണ് ദേവഗിരി കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോളേജുകളിൽ ആരെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ